പവർവിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നിയമവഴിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഈസ്മൻ റൈറ്റ്സിനെ കുറിച്ചാണ്. ഈ ആഴ്ചയും നമ്മൾ തുടരുകയാണ്. അതിനുവേണ്ടി ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മഞ്ജു ആന്റണി സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹലോ സർ, നിയമവഴിയിലേക്ക് സ്വാഗതം. സർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈസ്മെൻ്റ് റൈറ്റ്സിനെ കുറിച്ചാണ്. ഈ ഈസ്മെൻ്റ് റൈറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രോഫിറ്റ് സേക്ക് അഥവാ അതിൻ്റെ ഓണർക്ക് ഒരു ലാഭമുണ്ടാക്കുവാൻ എന്തെങ്കിലും സാഹചര്യം അതിൽ സാധ്യതകളുണ്ടോ? ഈസ്മെൻറ്റിനകത്തോടെ ചെയ്യാം. അതാണ് ഈസ്മെൻ്റ് ബൈ കൺസെൻ്റ് എന്ന് പറയുന്നത്. ഒരാൾ കൺസെൻ്റ് എഴുതി കൊടുക്കുന്നെങ്കിൽ അതിന് മാന്യമായ പ്രതിഫലവും ആ വ്യക്തിക്ക് പറ്റാം. അപ്പോൾ എൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ഞാൻ ഒരാൾ അനുവദിക്കുന്നെങ്കിൽ, എൻ്റെ വസ്തുവിൽ കൂടി യാത്ര ചെയ്യാൻ ഞാൻ ഒരാൾ അനുവദിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഉപയോഗത്തിനുള്ള കാര്യം ഞാൻ അനുവദിക്കും മറ്റുള്ളവർ കൊടുക്കുന്നുവെങ്കിൽ, അതിന് പ്രതിഫലമായിട്ട് എനിക്ക് ഇന്നത് വേണം എന്നാവശ്യപ്പെടുന്നതിനെ തടസ്സമില്ല. അതാണ് ഈസ്മെൻ്റ് ബൈ കൺസെൻ്റ്. ആ കൺസെൻ്റ് വരുമ്പം അതിൻ്റെ ഉടമസ്ഥന് മാന്യമായ നഷ്ടപരിഹാരമോ പ്രതിഫലമോ അല്ലെങ്കിൽ കൺസിഡറേഷനോ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നത് തടസ്സമില്ല. പക്ഷേ എല്ലാ ഈസ്മെൻ്റിലും അങ്ങനെ കിട്ടിക്കോണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പ്രതിഫലം കൊടുത്തോണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ഏത് വ്യക്തിക്കും പ്രുഡൻ്റായിട്ട് പ്രവർത്തിക്കാമല്ലോ. സാഹചര്യങ്ങൾ എപ്പോഴും, ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്, കോടതിയാണ് അന്തിമ വാക്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കാതെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിവതും പറഞ്ഞു തീർക്കാൻ നോക്കുക. യാതൊരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം കോടതിയിൽ പോയാൽ മതി, അല്ല കോടതിയിൽ തന്നെ ആദ്യമേ പോകണം നിർബന്ധമില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു തീർക്കുന്നുണ്ടെങ്കിൽ, പരസ്പരം സഹായകരമായ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പ്രതിഫലം ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. സർ, നമ്മുടെ കേരള ജനതയെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന വിഷയം. അതും ഈ ഈസ്മെൻ്റ് റൈറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഒരു പരിധി വരെ ഉണ്ടെന്ന് പറയാം. പക്ഷേ മുല്ലപ്പെരിയാറിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാറുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈസ്മെൻ്റ് ബൈ കൺസെൻറ്റിൻ്റെ ഒരു ഭാഗത്തിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ആ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റാണ്. എന്നാൽ അങ്ങനെ കരാറില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈസ്മെൻ്റ് ബൈ പ്രിസ്ക്രിപ്ഷനോ നെസസിറ്റിയോ മറ്റു രീതിയിലേക്ക് വരാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം മുല്ലപ്പെരിയാറിലും ഒരു ഈസ്മെൻ്റ് അവകാശം അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ കേസ് തർക്കം വന്ന സമയത്ത് തമിഴ്നാടിന് അനുകൂലമായിട്ട് വിധിക്കാണ്ട ഒരു ഘടകം അതാണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കുമ്പോൾ തമിഴ്നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഏദൻതോട്ടം പോലെ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ല ഇഷ്ടംപോലെ വെള്ളവും മലകളും എല്ലാം ചേർന്ന സ്ഥലമാണ്. തമിഴ്നാട് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ചെങ്കോട്ടയിലും തമിഴ്നാടിൻ്റെ മറ്റു പല പ്രദേശങ്ങളിലും വെള്ളമില്ല, വരൾച്ചയുടെ ഒരു ഏരിയയാണ്. അപ്പം അതുകൊണ്ടാണ് അന്ന് ഡാം നിർമ്മിച്ച അവസരത്തിൽ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഈ ഡാം കെട്ടി വെള്ളം അങ്ങോട്ട് തിരിച്ച് വിട്ടതോടുകൂടി അവിടെയുള്ള സ്ഥലത്ത് വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അന്ന് തമിഴ്നാട്ടിലെ ആൾക്കാർ വരൾച്ച കൊണ്ട് പട്ടിണി കൊണ്ട് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വെള്ളം ചെന്നതോടെയാണ് അവിടെ ഇതായത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ഇതില്ലെങ്കിൽ അവിടെ പലപ്പോഴും തമിഴ്നാട് വീണ്ടും വരൾച്ചയിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് പോകും. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ മുല്ലപ്പെരിയാറിൽ വന്ന വേറൊരു വിഷയമെന്ന് പറയുന്നത്, കേരളത്തിന് അനുകൂലമായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കണ്ടെന്ന് കേരള ഗവൺമെൻറ് പറയുന്നില്ല, കേരളത്തിലെ ജനങ്ങളും പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. അതിനെ ആരും എതിർക്കുന്നില്ല, സുപ്രീം കോടതിയും അതിനെ എതിർത്തിട്ടില്ല. പക്ഷേ നിലവിലുള്ള സുരക്ഷ സഫീഷ്യൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കാലാകാലങ്ങളിൽ ഡാം സുരക്ഷാ അതോറിറ്റി അത് പരിശോധിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിധി കേരളത്തിനെതിരാണെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെയല്ല, രണ്ട് കൂട്ടരുടെയും ലക്ഷ്യ ഗുണഗണങ്ങൾ നോക്കിയിട്ടാണ് സുപ്രീം കോടതി അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനകത്തും ഈസ്മെൻ്റിന് വലിയ അവകാശം വരുന്നുണ്ട്. സർ, നമ്മളിപ്പോൾ പലതരം ഈസ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. സർ, എന്താണ് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി? ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തൻ്റെ വസ്തുവുമായി ബന്ധപ്പെട്ട് അർജൻറ്റായി
നെസസറി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഈസ്മെൻ്ററി റൈറ്റിനെ പറ്റിയാണ്. സാധാരണ ഒരു ഈസ്മെൻറ്റിനെ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരാവശ്യമുണ്ട്, മിനിമം 20 വർഷം. എന്നാൽ ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റിക്ക് കാലപരിധി ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു വസ്തു വാങ്ങിച്ചു, ആ വസ്തു മറ്റ് വ്യക്തികളുടെ വസ്തുവിന് നടുവിലാണ്, എൻ്റെ വസ്തുവിലേക്ക് പോകുവാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ പോകും? സാധാരണ ഞങ്ങൾ കോടതി വാദിക്കുമ്പോൾ ഇതുപോലെ കേസുകൾ വാദിക്കുമ്പോൾ പറയാറുണ്ട്, പിന്നെ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാൻ പറ്റുമോ എൻ്റെ കോടതി നടക്കോട്ട്, അല്ലെങ്കിൽ വസ്തുവിന് നടക്കോട്ട്? പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ വരും? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാവുന്ന അവകാശമാണ് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ തന്നെ ആ വസ്തുവിലേക്ക് പോകാനുള്ളൊരു വഴിയുടെ അവകാശം ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി ആയിട്ട് ലഭിച്ചിരിക്കും. ഇനി ഈ കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്, ഈസ്മെൻ്റ് ഓഫ് വഴി അവകാശം കൊണ്ട് കൊടുക്കാം. പക്ഷേ അങ്ങനെയുള്ള വഴി അവകാശം, ആ വഴിക്ക് എന്തുമാത്രം വീതി വേണം. അപ്പം കാലാകാലങ്ങളായി കോടതികൾ അനുവർത്തിച്ച് വരുന്ന ഒരു കീഴ്വഴക്കമെന്ന് പറയുന്നത് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റിയാണ് എന്നുണ്ടെങ്കിൽ നടപ്പ് വഴിക്കുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അത്യാവശ്യമുള്ള വാക്ക് തന്നെ ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി എന്നുള്ള അത്യാവശ്യമായിട്ട് പോകുവാനുള്ള ഒരു വഴി മാത്രമാണ് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെയുള്ള കീഴ്വഴക്കം ഞാൻ കണ്ടുവരുന്നത് 3 അടി വഴി എന്നാണ്, 3 അടി വീതിയിലൊരു വഴി കിട്ടാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള കീഴ്വഴക്കം. എന്നാൽ നിയമത്തിൽ 3 അടിയെ കൊടുക്കാവുള്ളതൊന്നുമില്ല, അത് കാലാകാലങ്ങളായുള്ളൊരു കീഴ്വഴക്കമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ മോട്ടോർ വാഹനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുണ്ടായതാണ്. ഇപ്പോൾ ഒരാൾക്കൊരു വസ്തുവകയുണ്ട്, അയാൾ അവിടെ വീട് വെക്കുകയും ചെയ്തു, അല്ലെ വീട് വെക്കാൻ പോകുന്നു, തൊട്ടടുത്തുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥനോട് വഴി ചോദിച്ചു, അയാൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. കൊടുക്കുകയാണെങ്കിൽ വില കൊടുത്ത് വാങ്ങാൻ തടസ്സമില്ല, ഈസ്മെൻ്റ് ബൈ കൺസേൺഡ് വാക്കാം. പക്ഷേ കൊടുക്കുന്നില്ലെങ്കിൽ നിയമത്തിൽ കോടതികൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മോട്ടോർ വാഹനങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു വഴി കൊടുക്കാനായിട്ട് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി വരും എന്ന് വ്യാഖ്യാനിക്കേണ്ട കാലം അതിക്രമിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ കൊടുക്കുന്നതിന് സാധിക്കും. അപ്പം വസ്തുവിലേക്ക് ലോറി വീട് പണിയുന്നതിന് ആവശ്യമായ സാധനങ്ങളായിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും വാഹനങ്ങളുണ്ട്, വാഹനം കൊണ്ടുവരുന്ന രീതിയിലൊരു വഴി കൊടുക്കുക എന്നുള്ളത് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി ആയിട്ട് തന്നെ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിയമത്തിൽ കൊടുക്കാനുള്ളതേ ഉള്ളൂ. അത്തരം കേസുകൾ സാധാരണ ഇതിൽ വരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള തർക്കം ഉന്നയിക്കാറില്ല എന്ന് മാത്രം. ഇങ്ങനെയുള്ള സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്തുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കുകയും അദ്ദേഹം വസ്തു കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുകയാണെങ്കിൽ ഈസ്മെൻ്റ് ബൈ കൺസേൺഡായിട്ടെന്ന് മാറും. അല്ലാത്ത സാഹചര്യങ്ങളിൽ പിടിവാശി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി ഉത്തരം മുഖാന്തരം ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി ആയിട്ട് മോട്ടോർ വാഹനം കയറിപ്പോകുന്ന രീതിയിൽ തന്നെ വഴി കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനെ കോടതിയെ സമീപിച്ചാൽ ഉചിതമായ ഉത്തരവുകൾ ലഭിക്കുന്നതാണ്. ഈസ്മെൻ്റ് ബൈ നെസസിറ്റി എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ആളുടെ അല്ലെ തൊട്ടടുത്തുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതം കൂടാതെ സമയപരിധി കൂടാതെ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തിൽ കിട്ടുന്ന അവകാശങ്ങൾക്കാണ് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഗതിയിൽ വഴി, അല്ലെങ്കിൽ കുടിവെള്ളം എടുക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ സൂര്യപ്രകാശം തടസ്സം കൂടാതെ കിട്ടാനുള്ള അവകാശം, ഇതൊക്കെയാണ് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റിയുടെ പരിധിയിൽ വരിക. മറ്റൊരു മാർഗവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു വസ്തുവിൻ്റെ ബെനിഫിഷ്യൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു പ്രത്യേകമായ അവകാശമാണ് ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റി അത് നിയമപരമായി നേടിയെടുക്കുന്നതാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് പ്രതികാരമായി ഇപ്പോൾ ആ വഴി കൊടുക്കുന്ന ആ വഴിയുടെ ഇരുവശത്തും മുൾവേലി കെട്ടി അപ്പോഴും അതിൽ കൂടെ നടക്കുവാനുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കുവാൻ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എങ്ങനെ നേരിടുവാൻ സാധിക്കും? സാധാരണഗതിയിൽ കോടതി ഉത്തരവുകൾ മറികടക്കുന്നതിന് വേണ്ടി ചിലരെങ്കിലും ദുഷ്ടലാക്കോടുകൂടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കോടതി ഉത്തരവ് ലംഘിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രോസിക്യൂഷൻ പെറ്റീഷൻ കോടതിയിൽ തന്നെ കൊടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തടവിൽ പാർപ്പിച്ച് ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് വരെ
തടവിൽ പാർപ്പിച്ചോ അല്ലെങ്കിൽ ശിക്ഷ എന്ന നിലയിൽ തന്നെ തടവിൽ പാർപ്പിച്ചോ കോടതി ഉത്തരവ് നടത്തുവാക്കിയെടുക്കാവുന്നതാണ്. തന്നെയുമല്ല അങ്ങനെ തടസ്സമുണ്ടെന്ന് കണ്ട കോടതി കമ്മീഷനെ അയക്കുക എന്ന് പറയും. കോടതി തന്നെയുള്ള ഒരു അഭിഭാഷകനെ കമ്മീഷനായിട്ട് വെച്ചുകൊണ്ട് ഇനി എക്സ്പേർട്ട് കമ്മീഷൻ ആവശ്യമെങ്കിൽ ഇപ്പം സർവേയർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ, ഇനി വേണ്ടി വന്നാൽ പോലീസിൻ്റെ സഹായം വേണമെങ്കിൽ അങ്ങനെ, ആ ഉത്തരവിൻ്റെ പോലീസ് സഹായത്തോടുകൂടി തടസ്സങ്ങൾ നീക്കുവാൻ കോടതിക്ക് ഉത്തരവിടാവുന്നതും അത് കോടതി നാമീൻ വന്ന് അത് നടപ്പാക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കുവാനും സാധിക്കും. അപ്പം കോടതി ഉത്തരവിനെ മറികടക്കുന്ന വേണ്ടി മാത്രം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ആശാസ്യമല്ല. എന്നാൽ മൂന്നടി വീതി എന്ന് പറയുമ്പോൾ അങ്ങനെ കോടതി ഉത്തരവുണ്ടായിരിക്കുകയും ആരും അതിനെ ചലഞ്ച് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ മതില് ഒക്കെ കെട്ടിത്തിരിക്കുന്നതിന് അത് നിയമപരമായ തടസ്സമൊന്നുമില്ല. പക്ഷേ മുള്ളുവേലി കഴിവതും ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശത്തോട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രശ്നമുണ്ടാകുന്നത്. അപ്പം ഇൻറ്റൻഷൻ ഈസ് ദ ജിസ്റ്റ് ഓഫ് ദി ഒഫൻസ് എന്ന് പറയും. അപ്പം മുള്ളുവേലി അല്ലാതെ ഇപ്പോൾ മതില് കെട്ടിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ തടസ്സമില്ല. എന്നാൽ വേറെ ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വേറെ ചിലർ എന്തെങ്കിലും ഈ എന്തെങ്കിലും കുഴിയോ അതിൽ ഉണ്ടാക്കി ആൾക്കാരെ അബദ്ധപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം കുഴി ഒഴിക്കുന്ന അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിലെ നിയമത്തിൽ ഇങ്ങനെയാണ്, യു ബി ജസ് യു ബി റെമഡിയം എന്ന് പറയും. വെൻ യു ഹാവ് എ ലീഗൽ റൈറ്റ് ദെൻ യു ഹാവ് എ ലീഗൽ റെമഡി. നിങ്ങൾക്ക് നിയമപരമായ ഒരു അവകാശമുണ്ടെങ്കിൽ അത് കോടതി ഉത്തരവ് സ്ഥാപിച്ച് കിട്ടുകയാണെങ്കിൽ അത് നടപ്പാക്കിയെടുക്കുന്നതിനും നിയമത്തിൽ അവകാശമുണ്ട്. എക്സിക്യൂഷൻ പെറ്റീഷൻ എന്നുള്ളതാണ് സാധാരണ നിങ്ങളുടെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതായ വാക്ക്. വിധി നടത്ത് ഹർജി, കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിട്ട് അത് നടപ്പാക്കി കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എതിർകക്ഷി അല്ലെങ്കിൽ പ്രതി അതനുസരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കോടതി വിധി അന്തിമമാകുന്ന മുറയ്ക്ക്, അതായത് അപ്പീലൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വിധി നടത്ത് ഹർജി കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പ്രത്യേകമായ ആമീനയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടുകൂടി ആ വിധി നടപ്പാക്കിയെടുക്കുന്നതിന് ഒരു വ്യക്തിക്ക് അവകാശമുണ്ട്. അപ്പോൾ അതിന് കോടതി കൊടുക്കുന്ന അന്യായം കൂടാതെ വിധിയാകുന്ന മുറയ്ക്ക് വിധി നടപ്പ് ഹർജി അല്ലെങ്കിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്നതിന് സാധിക്കും. സർ, ഈ ഈസ്മെൻ്റ് റൈറ്റിൻ്റെ ഒരു ആ റൈറ്റ് നടക്കാൻ സാധിക്കാത്തൊരു സന്ദർഭം വരുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പൗരൻ ആരെയാണ് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് അഥവാ സമീപിക്കേണ്ടത്? സാധാരണഗതിയിൽ നിയമത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ വിൽ പ്രൊട്ടക്റ്റ് ഉള്ളി ദോസ് പേഴ്സൺസ് ഹു ആർ വിജിലൻ്റ് പ്രൊട്ടക്റ്റ് ദെയർ ഇൻട്രസ്റ്റ്. അപ്പം നമുക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് നമുക്കൊരു താല്പര്യം ആവശ്യമാണ്, ഒരു വിജിലൻസ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഈസ്മെൻ്റ് അവകാശം മറ്റൊരാൾ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് മേക്ക് എ ഡിമാൻഡ് ഇൻ റൈറ്റ്. ഒരു പ്രോപ്പർ ഡിമാൻഡ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനാണ് ഈ വക്കീൽ നോട്ടീസ് എന്ന് സാധാരണ പറയും. വക്കീൽ നോട്ടീസ് അയച്ചു, വക്കീൽ നോട്ടീസ് വന്ന്, വക്കീൽ നോട്ടീസ് കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് വക്കീൽ നോട്ടീസ്? ദാറ്റ്സ് എ ലീഗൽ ഡിമാൻഡ്. ഐ ഹാവ് എ ലീഗൽ റൈറ്റ് ആൻഡ് യു ഡിനൈറ്റ്, പ്ലീസ് പ്രൊവൈഡ് മീ മൈ ലീഗൽ റൈറ്റ്, ഐ വാണ്ട് ടു എൻഫോഴ്സ് ഇറ്റ്, അതർവൈസ് ഐ വിൽ ഹാവ് ടു അപ്രോച്ച് ദ കോർട്ട് ഓഫ് ലോ ആൻഡ് ഗെറ്റ് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഈ വക്കീൽ നോട്ടീസിൻ്റെ അവസാനം എല്ലാ വക്കുന്നത്, ഇഫ് യു ഡോണ്ട് കംപ്ലൈ വിത്ത് ദ ഡിമാൻഡ് ഇൻ ദീസ് നോട്ടീസ്, ലീഗൽ ആക്ഷൻ ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ വിൽ ബി ടേക്കൺ അഗേൻസ്റ്റ് യു, ദി കോൺസിക്വൻസ് ഓഫ് വിച്ച് വിൽ ബി അറ്റ് യുവർ കോസ്റ്റ് ആൻഡ് റിസ്ക്. നിയമപരമായി ഞങ്ങൾക്ക് അവകാശമുണ്ട് അല്ലെ, എൻ്റെ കക്ഷിക്കുണ്ട്, അത് നിങ്ങൾ കംപ്ലൈൻ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ കോടതിയിൽ പോയി അനുയോജ്യമായ ഉത്തരവുകൾ നേടിയെടുക്കാൻ എൻ്റെ കക്ഷി എന്നെ അധികാരപ്പെടുത്തിയിട്ടുള്ളതും അങ്ങനെ പോകുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ചിലവുകൾക്കും മറ്റ് കഷ്ടനഷ്ടങ്ങളും നിങ്ങൾ മാത്രം ഉത്തരവാദിയുള്ളതായിരിക്കും. സോ ദേർ ഇസ് എ ഡിമാൻഡ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഈസ്മെൻ്റ് റൈറ്റ് തരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അതിനെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ, യു ഹാവ് ടു ഡിമാൻഡ് ഇറ്റ്. എന്നിട്ട് കോടതി സമീപിക്കുന്ന കൂടുതൽ ഉചിതമായിരിക്കും. എന്നാൽ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ഡിമാൻഡ് നോട്ടീസൊക്കെ കൊടുത്ത് എല്ലാം കെട്ടി വരാൻ സമയമില്ലയെന്ന് വിചാരിക്കുക, വഴി നടപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് നോട്ടീസ് അയക്കാതെ തന്നെ കോടതിയെ സമീപിക്കാവുന്നതാണ്. കോടതിന് അന്യായം കൊടുത്ത് അതിന് ടെമ്പററി ഇഞ്ചക്ഷൻ എന്ന് പറയും. വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ പെട്ടെന്ന് കോടതി ഉത്തരവുണ്ടായില്ലെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇറിപ്രവ് ലോസ് ഇഞ്ചുറി ആൻഡ് ഹാർഷിപ്പ് ഓർ ദ ഡിലേ വിൽ ഡിഫീറ്റ് ദി എൻഡ്സ് ഓഫ് ജസ്റ്റിസ്. കോർട്ട് ക്യാൻ ഗീവ് അഡിൻറ്ററിം ഇഞ്ചക്ഷൻ. അഡിൻറ്ററിം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സാധാരണഗതിയിൽ ഒരു കോടതി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ
എതിർകക്ഷിക്ക് സമൻസ് അയച്ച് വരുത്തി അവരുടെ വാദം കൂടെ കേട്ട് അല്ലെ അവരുടെ തെളിവുകൂടെ പരിഗണിച്ച് രണ്ട് കൂട്ടരുടെയും തെളിവും വാദം എല്ലാം പരിഗണിച്ച ശേഷം കോടതി ഉത്തരവ് പറയുന്നു. എന്നാൽ അത്രയുമുള്ള ആ ഡിലേ അത് മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ അന്യായക്കാരന് അപരിഹാര്യമായ കഷ്ടനഷ്ടങ്ങൾക്കിട വരും എന്നുണ്ടെങ്കിൽ കോടതിക്ക് പ്രത്യേകമായി മറ്റ് എതിർകക്ഷികളെ കേൾക്കാതെ തന്നെ ഉത്തരവ് കൊടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും കോടതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിലേ വിൽ ഡിഫീറ്റ് ദി എൻഡ്സ് ഓഫ് ജസ്റ്റിസ് എന്നുള്ള ആ കാര്യം ഉത്തരവിൽ തന്നെ എടുത്ത് പറയണം. രണ്ടാമത്, അങ്ങനെയുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ കൊടുത്ത പെറ്റീഷൻ്റെ ഒരു കോപ്പി എതിർകക്ഷിക്ക് അയച്ച് കൊടുക്കണം. അത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കണം. ആ അയച്ചതിൻ്റെ ഉത്തരവ്, ആ അയച്ചതിൻ്റെ ഡെസ്പാച്ച് പ്രൂഫ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല കിട്ടിയ ഇഞ്ചക്ഷൻ പോവുകയും ചെയ്യും. കൂടാതെ എത്രയും വേഗം തന്നെ ഇഞ്ചക്ഷൻ്റെ കോപ്പി എതിർകക്ഷിക്ക് അയച്ചു കൊടുക്കാനുള്ള നടപടികളും എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കോടതിക്ക് അർജൻറ്റായുള്ള ഘട്ടങ്ങളിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ രീതിയാണെങ്കിലും നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എടുത്തേ പറ്റൂ. ഈ ഒരാളുടെ നിയമപരമായ അവകാശം ധ്വംസിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ വ്യക്തി ഒന്നിൽ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ വളരെ അടിയന്തിരമായ ഘട്ടങ്ങളിൽ കോടതിയെ സമീപിക്കുക, എന്നിട്ട് ഉത്തരവ് സമ്പാദിക്കുക. പക്ഷേ പലപ്പോഴും ഇവിടെ ഞാൻ പ്രേക്ഷകർ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, ഒരവകാശം ഉണ്ടായിട്ട് കിട്ടിയില്ലെങ്കിൽ മനുഷ്യർ പൊതുവേ ചെയ്തു വരുന്നത്, പ്രത്യേകിച്ചും മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാർ ചെയ്തു വരുന്നത്, ഉടനെ ഒരു വഴക്കാക്കി മാറ്റും. അതെൻ്റെ വസ്തുവല്ലേ, എനിക്കതുകൊണ്ട് നടക്കണ്ടേ, ഉടനെ മറ്റേയാൾ അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല, എൻ്റെ വസ്തുവിൽ കൂടെ അങ്ങനെ നടക്കണ്ട, തർക്കമായി വഴക്കായി അടിപിടിയായി കൊലപാതകത്തിൽ വരെ പല കേസുകളെത്താറുണ്ട്. നിയമപരമായ നിങ്ങളുടെ അവകാശം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി, അത് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിയമപരമായ മാർഗം അത് അവലംബിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വക്കീൽ നോട്ടീസ് അയക്കുന്നതും കോടതിയിൽ അന്യായം കൊടുക്കുന്നതും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ നിയമപരമായ അവകാശം ധ്വംസിക്കപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ കോടതിക്ക് ഉടൻ തന്നെ അടിയന്തരം ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ളതേ ഉള്ളൂ. അതിനുള്ള ക്ഷമ കാണിക്കാതെ നിന്ന് തമ്മിൽ തർക്കിച്ച് വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കി കൊലപാതകം വരെ എത്തുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയും ഇതുപോലുള്ള എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നീരമായ വിഷയങ്ങൾ ചർച്ചകൾ പ്രേക്ഷകർക്ക് ഒതുകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സർ, പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തൊരു പ്രേക്ഷകനിൽ നിന്നും ഒരു സംശയം ഉയർന്നു വന്നൊരു സംശയമാണിത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെയുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ടിലുള്ളൊരു കിണർ, ആ കിണറ്റിൽ നിന്നും തൊട്ടപ്പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഏകദേശം 100-300 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവരുടെ കോമ്പൗണ്ടിൽ അവർ പലതവണ ശ്രമിച്ചിട്ടും കിണറ്റിൽ വെള്ളം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് ഇവരുടെ കിണറ്റിൽ നിന്നും വേണ്ടുന്ന വെള്ളം എടുക്കുവാനുള്ള പെർമിഷൻ കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പിതാവും മരിച്ചു, അന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയും ഇപ്പോൾ ഇല്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ എന്താണ് അത് ചെയ്യാൻ പറ്റുക? ഏകദേശം 15 വർഷമായി ഇപ്പോൾ ഇത് തുടർന്നു പോരുന്നു. അതെങ്ങനെയാണ് അതിനെ നേരിടാൻ സാധിക്കുന്നത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് വിജിലൻ്റായിട്ട് നിൽക്കേണ്ടതായ ആവശ്യമുണ്ട്. ഞാൻ അതാണ് എപ്പോഴും സൂചിപ്പിക്കുന്നത്, നമ്മൾ വി ഷുഡ് ബി വിജിലൻ്റ് പ്രൊട്ടക്ട് അവർ ഇൻട്രസ്റ്റ്. അന്ന് ആ പെർമിഷൻ കൊടുത്ത സമയത്ത് ചെയ്ത ഒരു അനുചിതമെന്ന് പറയാൻ പറ്റില്ല, അവിവേകമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അന്നേ ഇതിനെനിക്കൊരു പ്രതിഫലം വേണമെന്ന് പറയാമായിരുന്നു. എൻ്റെ കിണറ്റിൽ നിങ്ങളുടെ വെള്ളം നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം പ്രയോജനം ഉണ്ടാകുന്നുണ്ട്, ആ സ്ഥാപനം നടത്തി നിങ്ങളതിന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉചിതമായൊരു പ്രതിഫലം എനിക്ക് കാലാകാലങ്ങളിൽ തരണം എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ള ഈ ഗിവൺ സിറ്റുവേഷൻ ഒരു ഗുണമുണ്ട്, 15 വർഷമേ ആയിട്ടുള്ളതായിട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് 20 വർഷമായെങ്കിൽ ഈസ്റ്റ്മെൻ ബൈ പ്രിസ്ക്രിപ്ഷനായി, ഇപ്പം ആയാലും ഈസ്റ്റ്മെൻ ബൈ കൺസേൺ നിലവാരത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉചിതമായ പ്രതിഫലം എനിക്ക് തരണം എന്ന് ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഇനിയായാലും ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ച് അതിൻ്റെ പ്രതിഫലം തരാനായിട്ട് ആവശ്യപ്പെടാം. തരുന്നില്ലെങ്കിൽ കോടതിയെ സമീപിച്ചിട്ട് ഉചിതമായ നഷ്ടപരിഹാരം വേണം എന്ന് ആവശ്യപ്പെടാം. അത് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം, ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ
മറ്റുള്ള ആൾക്ക് പ്രയോജനം വരുന്നൊരു കാര്യം നിങ്ങളുടെ വസ്തുവിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ എനിക്ക് മാന്യമായ പ്രതിഫലം വേണം, കൺസിഡറേഷൻ വേണം എന്നാവശ്യപ്പെട്ട് അത് ചോദിച്ച് വാങ്ങാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം. എന്നാൽ മനഃപൂർവ്വം ഞാൻ കൊടുക്കില്ല എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഈസ്മെൻ്റ് ഓഫ് നെസസിറ്റിക്ക് ആ വ്യക്തി കോടതിയിൽ പോകാം. കാലാകാലങ്ങളെ നിങ്ങളത് ഇടപെടുന്നേ ഇല്ലെങ്കിൽ ഈസ്മെൻ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ ആകാം. പക്ഷേ ഈസ്മെൻ്റ് ബൈ കൺസെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ പ്രതിഫലം ചോദിച്ച് വാങ്ങുവാൻ തന്നെ സാധിക്കും. ന്യായമായ തുക അഥവാ തന്നില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് വാങ്ങാനുള്ളതേ ഉള്ളൂ. സർ, അഥവാ ഇപ്പോൾ ചോദിക്കുന്ന ആള് ഭീഷണി രീതിയിൽ അത് ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങനെ നേരിടാൻ സാധിക്കും? ചോദിക്കുന്ന ആൾ മേടിക്കാമെങ്കിൽ മേടിച്ചു എന്നുള്ളതല്ല, അങ്ങനെ സാധനങ്ങളിൽ അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. നിയമപരമായി നിങ്ങൾക്കൊരു അവകാശം ഉണ്ടായിരിക്കുകയും എന്നാൽ ആ മറ്റൊരു വ്യക്തി നിഷേധിക്കുകയും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും തരില്ല എന്ന് ഒരേപോലെ വാശി പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? അയാളോട് പിടിച്ചു മേടിക്കാനല്ല നിയമം പറയുന്നത്. നിയമം തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സബ്സ്റ്റൻറ്റീവ് ലോ, ദി അതർ വൺ ഈസ് പ്രൊസീജ്യൂറൽ ലോ. നിയമത്തിലുള്ള നിങ്ങൾക്ക് അവകാശം നേടിയെടുക്കാനുള്ള ഒരു നടപടിക്രമം, പ്രൊസീജ്യർ, അത് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു അന്യായം, അതിനാണ് അന്യായം എന്ന് പറയുന്നത്, ഒരു അന്യായം കോടതി നിങ്ങൾക്ക് ന്യായം നിഷേധിക്കപ്പെട്ടു, എനിക്ക് ന്യായം പാലിച്ചു തരണം എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് മേടിച്ചെടുക്കുകയും എന്നിട്ടും കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൽ കോടതി വിധി നടത്ത് ഹർജി കൊടുത്ത് അത് നേടിയെടുക്കുകയും വേണം. മറിച്ച് യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ലോ ഇൻ ടു യുവർ ഹാൻഡ്സ്. ഇത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും നിങ്ങളുടെ അവകാശം ശരിയായിരിക്കാം, നിങ്ങൾക്ക് നിയമം അവകാശമുണ്ടാവാം, മറ്റൊരു വ്യക്തി ഇത് തെറ്റാവാം, പക്ഷേ ബലമായിട്ട് ഒരാളെ പിടിച്ചെടുത്ത് അത് സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശം നിൽക്കില്ല. അതിനാണ് നിയമത്തിൽ കോടതിയും പോലീസും നിയമ സംവിധാനമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ച് കോടതി മുഖാന്തരം അത് നടപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. സർ, മറ്റൊരു സംശയം, ഒരു ട്രസ്റ്റ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി 20 വർഷമായി മറ്റൊരാളുടെ അധികാരത്തിൽ അത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ആ സമയത്ത് അതിനകത്ത് ഈ ട്രസ്റ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഈസ്മെൻ്റ് റൈറ്റ്സ് അവിടെ എങ്ങനെ പ്രാബല്യത്തിൽ വരും? ട്രസ്റ്റ് പ്രോപ്പർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എപ്പോഴും ട്രസ്റ്റിന് തന്നെയായിരിക്കും, അത് തിരിച്ച് വേറെ സ്വകാര്യ വ്യക്തിക്ക് പോകുന്നില്ല. നമുക്ക് ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട്. ഒന്ന്, ഈ ട്രസ്റ്റ് പ്രോപ്പർട്ടിയുടെ അഡ്വേഴ്സ് പൊസഷനും ഈസ്മെൻറ്റും രണ്ടും രണ്ടാണ്. അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു പൂർണ്ണമായി മറ്റൊരു വ്യക്തിയുടെ കൈവശമാകുക, ഉടമസ്ഥനല്ലാത്ത വ്യക്തിയുടെ കൈവശത്തിലാകുക, അത് ആ വ്യക്തി അൺഇൻറ്ററപ്റ്റഡായിട്ട് ഉപയോഗിക്കുക. അതിന് 20 വർഷമൊന്നും വേണ്ട, 12 വർഷം മതി. അപ്പം യഥാർത്ഥ ഉടമസ്ഥൻ, അത് ട്രസ്റ്റ് പ്രോപ്പർട്ടിനായിക്കോട്ടെ, ട്രസ്റ്റിൻ്റെ ഉടമസ്ഥനുള്ള പ്രോപ്പർട്ടി, അത് ട്രസ്റ്റ് അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അവരങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, വേറൊരാൾ ആ വസ്തു കൈവശം വയ്ക്കുകയും അത് അൺഇൻറ്ററപ്റ്റഡായിട്ട് അദ്ദേഹം അത് ഉപയോഗിക്കുകയും എഗെയിൻസ്റ്റ് ദി ഒറിജിനൽ ഓണർ ആയിരിക്കുകയും അദ്ദേഹം ഇടപെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അഡ്വേഴ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഒറിജിനൽ ഓണർ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 12 വർഷം കഴിഞ്ഞാൽ അത് ഈസ്മെൻ്റ് അല്ല, പൂർണ്ണമായ വസ്തു കൈവശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അഡ്വേഴ്സ് പൊസഷൻ ആവശ്യപ്പെടാം. പക്ഷേ അതിനതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഞാനത് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്നില്ല, കോടതിയിൽ കൊടുത്ത് നിങ്ങൾ ഉത്തരവ് സമ്പാദിക്കേണ്ടതായിട്ട് വരും. ഇനി ഈ ട്രസ്റ്റ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടത് ഈസ്മെൻ്റ് റൈറ്റ് ആണെന്ന് വിചാരിക്കുക, അപ്പോഴും ഈ ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റി അവർ ഉദാസീനത വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഈസ്മെൻറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതേ ഉള്ളൂ. മറിച്ച് ആ ട്രസ്റ്റ് പ്രോപ്പർട്ടി സംബന്ധിച്ച് ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. ട്രസ്റ്റ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റിയാണ്, ട്രസ്റ്റി ഈസ് നോട്ട് ദി ഓണർ, ഓണർ ഈസ് സംവൺ എൽസ്, അത് എക്സിക്യൂട്ടീവിൻ്റെ ആണ്, അത് ട്രസ്റ്റായിട്ട് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ട്രസ്റ്റിക്ക് ആ വസ്തുവകൾ വേണ്ട രീതിയിൽ നോക്കി നടത്തേണ്ട ഒരു ചുമതലയുണ്ട്. ആർക്ക് വേണ്ടി? ബെനിഫിഷ്യറിക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ട്രസ്റ്റി എന്തെങ്കിലും വീഴ്ചകൾ കാണിച്ചുവെങ്കിൽ അത് ഈ ആർക്ക് ബെനിഫിറ്റ് കിട്ടുന്നു ആ വ്യക്തിയായിട്ട് ചേർന്ന ഒരു കോൺസ്പിറസിയുടെ ഭാഗം കൂടിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് പ്രത്യേകിച്ച് ട്രസ്റ്റ് പ്രോപ്പർട്ടി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറയുമ്പോൾ അൺഇൻറ്ററപ്റ്റഡായിട്ട് എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഒറിജിനൽ ഓണർ വേണം. ട്രസ്റ്റ് പ്രോപ്പർട്ടി സംബന്ധിച്ച് ട്രസ്റ്റി അല്ലേ ഓണർ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതി
അത് ഏത് രീതിയിലാണ് അതിൻ്റെ സാഹചര്യം എന്ന് നോക്കിയിട്ട് ചെയ്ത്. എന്നാലും ട്രസ്റ്റ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഈസ്മെൻ്റ് റൈറ്റ് വരത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഈസ്മെൻ്റ് ഒരു നെസസിറ്റി ആണെന്ന് വിചാരിക്കുക, ട്രസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും മേടിക്കാം. ഈസ്മെൻ്റ് ബൈ കൺസെൻ്റ് ആണെന്നുണ്ടെങ്കിലും അതിൽ ട്രസ്റ്റിന് നഷ്ടം വരുന്നില്ലെങ്കിലും മേടിക്കാം. പ്രസ്ക്രിപ്ഷൻ ആണെങ്കിലും അത് ജെനുവൻ ആണെന്നുണ്ടെങ്കിൽ കോടതി കൊടുക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ അഡ്വേഴ്സ് പൊസിഷൻ സംതിങ് എൽസ്. അഡ്വേഴ്സ് പൊസിഷനും ഈസ്മെൻ്റ് രണ്ടും ഒന്നാണെന്ന് തരിക, അത് രണ്ടും രണ്ടാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം ഈസ്മെൻ്റ് റൈറ്റ്സ് ആണല്ലോ. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നില്ല. നിങ്ങൾക്കേവർക്കും ഈ ചർച്ച ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കുക. അറിയിക്കേണ്ട വിലാസം